ഹായ്, ഇന്ന് ജൂലൈ 12 മലാല ദിനം. നമുക്കെല്ലാവർക്കും അറിയാം മലാല യൂസഫ്സായി ആരാണെന്ന്. വിദ്യാഭ്യാസത്തിന്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ്. കുറേ സ്ട്രഗിൾസ് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ നമുക്ക് പേഴ്സണലി എല്ലാവർക്കും ഇഷ്ടമാണ്, നല്ല പ്രൗഡും ആണ് ആളെക്കുറിച്ച്. ഞാൻ ഇന്ന് അവരുടെ ഒരു ഗ്ലാസ് പെയിൻറ്റിംഗ് ആണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നെറ്റിൽ നോക്കിയിട്ട് ഒരു പിക്ചർ തിരഞ്ഞെടുത്തിട്ട് ആദ്യം ഞാനത് പേപ്പറിൽ വരച്ചെടുത്തു. പിന്നെ എൻ്റെ കയ്യിലൊരു റൗണ്ട് ഷേപ്പിലൊരു ഗ്ലാസ് ഉണ്ടായിരുന്നു, പഴയ ക്ലോക്കിൻ്റെ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു. അതിലാണ് കേട്ടോ ഞാൻ പെയിൻറ് ചെയ്യാനായിട്ട് പോണത്. അതെന്തായാലും വർക്കിംഗ് അല്ല, അപ്പോൾ അത് ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗ്ലാസ്സൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വരച്ച പിക്ചർ നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് പകർത്താണ് ചെയ്യുന്നത്. ഒരു മാർക്കർ പെന്നുകൊണ്ട് ഞാനത് ഗ്ലാസിൻ്റെ മുകളിലേക്ക് വരച്ചെടുത്തു. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ മുകളിൽ പെയിൻറ് ചെയ്യാമല്ലോ. പെയിൻറ് ചെയ്തിട്ട് അതിൻ്റെ മറുപുറമാണ് നമ്മൾ ശരിക്ക് ഫ്രെയിമിലേക്ക് കാണുന്ന രീതിയിൽ വയ്ക്കാൻ പോകുന്നത്. ഇപ്പം ഏതാണ്ട് ഫിനിഷ് ആയിട്ട് കേട്ടോ വരച്ചത്. ഇനി നമുക്കിതിലേക്ക് പെയിൻറ് കൊടുക്കാം. ആദ്യം ഞാൻ ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ട് അതൊക്കെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. വീണ്ടും ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ടൊന്ന് വരച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് റെഡ് കളറ് തട്ടമാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ കളറാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു പ്രത്യേക എനർജിയാണല്ലേ, ഒരു എപ്പോഴും ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ചുറ്റും നിറഞ്ഞു നിൽക്കും. അത് നല്ലൊരു കാര്യമല്ലേ. നമുക്ക് എന്തെങ്കിലും ഒഴിവു നേരം കിട്ടുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അത് ബാക്കി ആർക്കും ഉപദ്രവമില്ലാത്ത കാര്യമായിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ തട്ടത്തിൻ്റെ കളർ കൊടുത്ത് ഫിനിഷിങ് ആവാറായിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറ് കൊടുത്തു നോക്കാം. കണ്ണിൻ്റെ ഉള്ളിൽ ഞാൻ ബ്രൗൺ കളറാണ് കൊടുത്തത്, കൃഷ്ണമണി ബ്ലാക്ക് കളർ. പിന്നെ ചുണ്ടിൻ്റെ മുകളിൽ റെഡ് ഷെയ്ഡല്ല കൊടുത്തത്, റെഡും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് റോസ് ഷെയ്ഡാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ മുഖത്തിന് നമ്മൾ കളർ കൊടുത്തിട്ടില്ല, ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ ഇതാണ് ലുക്ക് കേട്ടോ. ഇനി നമുക്ക് മുഖത്തിന് സ്കിൻ കളറ് കൊടുത്തു നോക്കാം. അപ്പോൾ ഞാൻ റെഡും യെല്ലോയും വൈറ്റും കൂടി മിക്സ് ചെയ്തപ്പോഴാണ് കേട്ടോ എനിക്ക് ഈ സ്കിൻ കളർ കിട്ടിയത്. ഞാൻ അതും കൂടി ഇതിന് മുകളിൽ അടിച്ചു കൊടുക്കുകയാണ്. ഇതാ ഫൈനൽ ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്ലൂ കളറും കൊടുത്തു. ഇപ്പം നമ്മുടെ പിക്ചർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് ഫ്രെയിം ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ ക്ലോക്കിൻ്റെ ഒരു ബാക്കി ഭാഗമായിരുന്നു ഗ്ലാസ്സെന്ന്. അപ്പോൾ ആ ക്ലോക്കിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കളഞ്ഞെടുത്തു. ഇനി ഗ്ലാസ് ഇതിനതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് സ്ക്രൂ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ, പിന്നെ അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.